ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മനു സ്വിച്ച് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒന്ന് ഇമ്മ്യൂണിറ്റി ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നാല് ഡ്രിങ്ക്സിൻ്റെ കളക്ഷനാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് ദിവസവും കുടിക്കണം. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ കോവിഡ് പെട്ടത് നമ്മളെ വിട്ട് പോകുന്ന തോന്നണില്ല. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടി അതിന് വേണ്ട എന്താ പറയുക വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേമറിക് ടീ ആണ്. നമ്മൾ 2 ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ്സിലുള്ള ചായയുടെ മെഷർമെൻറ്റ്സ് ആണ് ഞാനിവിടെ പറയുന്നത്. ഇനി വെള്ളം ഇങ്ങനെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി മഞ്ഞൾപ്പൊടിക്ക് പകരം നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താലും മതി. അപ്പോൾ മഞ്ഞള ചേർക്കണ വെച്ചാൽ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള മഞ്ഞൾ ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ്. അടുത്തതായിട്ട് ഇതുപോലെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് നാരങ്ങയില്ലേ, നാരങ്ങയുടെ തൊലി ഒന്ന് ചെറുതായിട്ട് പീൽ ചെയ്തെടുത്തതാണ്. പിന്നെ ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാൻ ഫ്രഷായിട്ട് പൊടിച്ചെടുത്തതാണ്. 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിനെ എല്ലാറ്റിനും കൂടി നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഇരിക്കുന്നത് സിമ്മിലാണ് കേട്ടോ. സിമ്മിൽ വെച്ചിട്ട് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലാതെ ഒരുപാട് തിളച്ച് വരേണ്ട ആവശ്യമില്ല. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 പകുതി നാരങ്ങയുടെ നീര് ചേർക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേൻ കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അവസാനമായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമ്മളിതിലേക്ക് ചേർക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേമറിക് ടീ റെഡിയായി കഴിഞ്ഞു. ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരമുണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. അത് ഏതായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഫാറ്റ് നിർബന്ധമായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിതിൽ കുരുമുളക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഏതെങ്കിലും ഫാറ്റ് വന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ടേമറിക്കിൻ്റെ അബ്സോർപ്ഷൻ ബോഡിയിലേക്ക് കറക്റ്റായിട്ട് നടക്കുള്ളൂ. അത്രയേ ഉള്ളൂ പരിപാടി, നമ്മുടെ ടേമറിക് ടീ റെഡിയായി കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ടേമറിക് മിൽക്കാണ്. ടേമറിക് മിൽക്ക് അഥവാ ഗോൾഡൻ മിൽക്ക് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മളിവിടെ കാണിക്കുന്നത് 1 ഗ്ലാസ് ടേമറിക് മിൽക്ക് ഉണ്ടാക്കാനുള്ള അളവുകളാണ് കേട്ടോ. നമ്മളൊരു 1 ഗ്ലാസ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 1 ഏലക്ക ഇതുപോലെ ഒന്ന് പൊട്ടിച്ചതും പിന്നെ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടിയും കൂടി ഇടുകയാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർക്കുകയാണ്. കുരുമുളക് പൊടി ഫ്രഷായിട്ട് പൊടിച്ചതാണെങ്കിൽ വളരെ നല്ലത്. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ടാണ് ഇതിനെ തിളപ്പിച്ചെടുക്കുന്നത്. തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തേൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ തേനാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ടേമറിക് മിൽക്ക് റെഡിയായി കഴിഞ്ഞു. നമുക്കിത് അരിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതും ഒരു ടേമറിക് ടീ തന്നെയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ്. 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യണം. ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളകാണെങ്കിൽ വളരെ നല്ലതാണ്. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കണം. അതിനുശേഷം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ആ ഗ്ലാസ് നിറയ്ക്കുക. 1 സ്പൂൺ കൊണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിലാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ കുരുമുളക് പൊടിയുടെ കൂടെ എന്തെങ്കിലും ഒരു ഫാറ്റ് വന്നാൽ മാത്രമാണ് നമ്മുടെ ബോഡിയിലേക്ക് ടേമറിക് പെട്ടെന്ന് അബ്സോർബ് ആവുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഇതും വളരെ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്കാണ്. നമ്മുടെ അടുത്ത ടീ ജിഞ്ചർ ടീ ആണ്. ഈ വലുപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ 1 പാനിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് വെള്ളമാണുള്ളത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റണം. എന്നിട്ട് 1 മിനിറ്റ് സിമ്മിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളൊരു 1 ഗ്ലാസ് എടുക്കുകയാണ്. അതിലേക്ക് 1/2 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഈ തിളപ്പിച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്.
അപ്പം ഇതിലേക്ക് രണ്ടോ മൂന്നോ തുളസിയുടെ ഇലയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ജിഞ്ചർ ടീ കൂടി റെഡി ആയി കഴിഞ്ഞു. ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ മാത്രമല്ല കേട്ടോ, പനിക്കും തൊണ്ടവേദനയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം നമ്മളിന്നിവിടെ കാണിച്ചത് നാല് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്ക്സ് ആണ്. അപ്പം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡ്രിങ്ക് ഡെയിലി ഉണ്ടാക്കി കുടിക്കുക, എന്നിട്ട് സ്വയം നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. മറ്റൊരു കിഡിലർ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.